നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഈ മണിക്കൂറിൽ വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത പുറത്തു വരികയാണ്. പ്രൈസ് വാട്ടർ ഹൗസ് കൂപ്പർ കമ്പനിക്ക് ഐ ടി വകുപ്പിന്റെ വിലക്ക്. രണ്ടു വർഷത്തേക്കാണ് പി ഡബ്ല്യു സിയെ ഐ ടി വകുപ്പ് വിലക്കിയത്. സ്വപ്നയുടെ നിയമനത്തിലെ അപാകത ചൂണ്ടിക്കാണിച്ചാണ് നടപടി. കെ ഫോണുമായുള്ള കരാർ ഇന്ന് തീർന്നിരുന്നു. ഇതിന് പിന്നാലെയാണ് ഐ ടി വകുപ്പ് വിലക്ക് ഏർപ്പെടുത്തിയത്. ഈ മൊബിലിറ്റി പദ്ധതിയിൽ നിന്നും നേരത്തെ പ്രൈസ് വാട്ടർ ഹൗസ് കൂപ്പറിനെ ഒഴിവാക്കിയിരുന്നു. വ്യാജ ബിരുദ സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയാണ് സ്വപ്ന സുരേഷ് ഐ ടി വകുപ്പിന് കീഴിലെ KSIDCL-ലെ സ്പേസ് പാർക്ക് പദ്ധതിയിൽ എത്തിയത്. സ്വപ്നയുടെ കൺസൾട്ടൻസി സ്ഥാപനമായിരുന്നു പ്രൈസ് വാട്ടർ ഹൗസ് കൂപ്പേഴ്സ് എന്ന PWC. KSIDCIL MD ജയശങ്കർ പ്രസാദ് കൂടി അഭിമുഖം നടത്തിയാണ് സ്വപ്നയെ നിയമിച്ചത് എന്നതും ശ്രദ്ധേയമാണ്. 20 ലക്ഷം രൂപയാണ് സ്വപ്നയുടെ സേവനത്തിന് KSIDCIL കൺസൾട്ടൻസിയായി PWC നൽകിയത്. ജയശങ്കർ പ്രസാദിന്റെ റിപ്പോർട്ടിംഗ് ഓഫീസർ അന്നത്തെ IT സെക്രട്ടറി M ശിവശങ്കർ ആയിരുന്നു എന്നതും വളരെ ശ്രദ്ധേയമാണ്. ചീഫ് സെക്രട്ടറി നടത്തിയ അന്വേഷണത്തിൽ സ്വപ്നയ്ക്ക് KSIDCIL കരാർ നിയമനം ലഭിക്കാൻ ശിവശങ്കർ ഇടപെട്ടു എന്ന് നേരത്തെ തന്നെ കണ്ടെത്തിയതാണ്. ശിവശങ്കറിന്റെ മേൽനോട്ടത്തിലുള്ള സ്ഥാപനത്തിൽ മാസം 1,07,000 രൂപ ശമ്പളം ലഭിക്കുന്ന കരാർ നിയമനം നേടിയത് ഇരുവരും തമ്മിലുള്ള ബന്ധത്തിനുള്ള വലിയ തെളിവായി നേരത്തെ തന്നെ അന്വേഷണ ഏജൻസികൾ ഉയർത്തിക്കാട്ടിയിരുന്നു. ആ സാഹചര്യത്തിലാണ് ഇപ്പോൾ ഈ നടപടി കൂടി ഉണ്ടായിരിക്കുന്നത് എന്നത് വളരെ ശ്രദ്ധേയമാണ്. എന്തായാലും സ്വപ്നയുമായി ബന്ധപ്പെട്ട പൊരുത്തക്കേടുകളൊന്നും ചൂണ്ടിക്കാട്ടാതെയാണ് ഈ വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നത്. 2 വർഷത്തേക്കാണ് വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നത് എന്നതും ശ്രദ്ധേയം. അതേസമയം തന്നെ KSFE റെയ്ഡ് നടത്തി വിജിലൻസിനെ സർക്കാർ ഭീഷണിപ്പെടുത്തുന്നു എന്നാരോപിച്ച് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല രംഗത്ത് വന്നു. കേരളത്തിലെ ഒരു അഴിമതിയും അന്വേഷിക്കരുത് എന്നാണ് സർക്കാർ നിലപാട്. പിണറായി സർക്കാരിന്റെ അഴിമതിയെക്കുറിച്ച് അന്വേഷിച്ചാൽ ഭീഷണിപ്പെടുത്തുമെന്നും മന്ത്രിസഭയുടെ കൂട്ടുത്തരവാദിത്തം നഷ്ടപ്പെട്ടു എന്നും ചെന്നിത്തല വിമർശിക്കുകയുണ്ടായി. ഈ സർക്കാർ വന്നപ്പോൾ KSFE കള്ളപ്പണം വെളുപ്പിക്കുന്ന സ്ഥാപനമായി മാറി എന്ന രൂക്ഷമായ ആരോപണം കൂടി ചെന്നിത്തല മുന്നോട്ട് വയ്ക്കുകയുണ്ടായി. വ്യാപകമായ അഴിമതിയും കൊള്ളയുമാണ് ഇവിടെ നടക്കുന്നത്. കുറ്റക്കാരെ കണ്ടെത്തി മാതൃകാപരമായി ശിക്ഷിക്കണം, അന്വേഷണം വേണ്ട എന്ന നിലപാട് മുഖ്യമന്ത്രിക്ക് ഉണ്ടോ എന്ന് വ്യക്തമാക്കണമെന്നും ചെന്നിത്തല വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. വിജിലൻസ് CPM പറയുന്നത് പോലെയാണ് പ്രവർത്തിക്കുന്നത് എന്ന് വ്യക്തമായി എന്നും അദ്ദേഹം വിമർശിച്ചു. വിജിലൻസ് CPM പോഷക സംഘടനയായി പ്രവർത്തിക്കുകയാണോ എന്നും ചെന്നിത്തല ചോദിച്ചു. സർക്കാർ അഴിമതിക്കാരെ സംരക്ഷിക്കുകയാണ്. 2-ാം തീയതി പഞ്ചായത്ത് തലത്തിൽ UDF സർക്കാരിനെ കുറ്റവിചാരണ നടത്തും. സർക്കാരിന് ഏകോപനമില്ല എന്നും സർക്കാരിന്റെ മുഖം നഷ്ടപ്പെട്ടു എന്നും ചെന്നിത്തല വിമർശിച്ചു. സർക്കാർ പഴയ കേസുകൾ പൊടിതട്ടിയെടുക്കുകയാണ്. ഒപ്പം സോളാർ പൊടിതട്ടിയെടുക്കുന്നത് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടാണ് എന്നും ചെന്നിത്തല പറഞ്ഞു വെച്ചു. അതിൽ UDFന് ഒരു പേടിയുമില്ല എന്നും ചെന്നിത്തല കൂട്ടിച്ചേർത്തു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.